ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി വീഡിയോ ആണ്. അതായത് കെ ഇസഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ EDX 1DD എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വയർഡായിട്ടുള്ള ഇയർഫോണിൻ്റെ ഒരു കുട്ടി റിവ്യൂ ആണ്. ആക്ച്വലി എന്തുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഇയർഫോണിന് വേണ്ടിയിട്ട് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ എല്ലാ പേരും വാങ്ങിച്ചിരിക്കേണ്ട ഒരു പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും, അത് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർ, അതായത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർ, സ്മാർട്ട് ഫോണിൽ ഗെയിം കളിക്കുന്നവർ, അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഓഡിയോ എഡിറ്റിങ്, വീഡിയോ എഡിറ്റിങ്, കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ചോയ്സാണ്. 949 രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ഇത് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തതായിട്ട് എനിക്ക് എടുത്തു പറയാനായിട്ടുള്ളത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബിൽഡ് ക്വാളിറ്റി. 1000 രൂപയ്ക്കകത്ത് ഇത്രയും മാർക്ക ബിൽഡ് ക്വാളിറ്റി വേറെ ഒരു ബ്രാൻഡും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ PUBG ഒക്കെ കളിക്കുന്നവർക്ക് വയർഡ് ഹെഡ്ഫോൺ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് അവർ മൈക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഈസി ആവും. നിങ്ങളുടെ കാതിൽ കറക്റ്റായിട്ട് തന്നെ ഇരുന്നു കൊള്ളും, അതുപോലെ തന്നെ വളരെ കംഫർട്ട് തരും. ഇതിൻ്റെ വയറും അതുപോലെ തന്നെ ഇതിൻ്റെ ഇയർബഡിൻ്റെയും ബിൽഡ് ക്വാളിറ്റി മാരകമാണ്, എക്സലൻ്റ്. അതായത് ഞാനൊരു എക്സലൻ്റ് എന്ന് പറയുന്ന വേർഡ് തന്നെ യൂസ് ചെയ്യുന്നു, എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു. ഏകദേശം 1 മാസം ഞാൻ ഭയങ്കര ഹാർഷായിട്ട് യൂസ് ചെയ്തവരാണ്, എന്നിട്ടും ഒരു കംപ്ലയിൻറ്റും ഇതിൻ്റെ ഇയർബഡിനോ അല്ലെങ്കിൽ ആ വയറിനോ പറ്റിയിട്ടില്ല. ഇനി രണ്ടാമത്തെ മെയിനായിട്ടുള്ള കാര്യം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. സൗണ്ട് ക്വാളിറ്റിയെ പറ്റി സംസാരിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയണം. ഇതിൻ്റെ ട്രിബിൾ ലെവൽ എന്ന് പറയുന്നത് അസാധ്യമാണ്, അതുപോലെ തന്നെ ടോൺ ക്വാളിറ്റി അസാധ്യമാണ്, രണ്ടും എക്സലൻ്റ് ആണ്. ആൻഡ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് വളരെ ഫ്ലാറ്റായിട്ട്. എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് വേറെ പല കാര്യങ്ങൾക്കും, മ്യൂസിക് കേൾക്കാൻ, പാട്ട് കേൾക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ മ്യൂസിക് എൻജോയ് ചെയ്യാനായിട്ട് ഇച്ചിരി ബേസൊക്കെ ഉണ്ടെങ്കിലേ കൊള്ളാവൂ. എന്നാൽ വേറെ കുറച്ച് പർപ്പസുകളുണ്ട്. വീഡിയോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിങ്ങിന് ബേസ് കൂടിയ ഒരു ഇയർഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഇതിൻ്റെ അകത്തില്ല. വളരെ ഫ്ലാറ്റായിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രിസൈസ് ആയിട്ട് എല്ലാ ഓഡിയോയും കേൾക്കാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ഓഡിയോ എഡിറ്റിങ്ങും. പിന്നീട് മെയിനായിട്ട് വരുന്നത് സ്മാർട്ട് ഫോണിലെ ഗെയിം. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എൻ്റെ ലാപ്ടോപ്പിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ സ്മാർട്ട് ഫോണിൽ ഗെയിം ചെയ്യാനുമാണ്. സ്മാർട്ട് ഫോണിൽ ഗെയിം കളിക്കുന്ന സമയത്ത്, അതായത് മൊബൈൽ ഗെയിമിംഗ് ആണ് കേട്ടോ പറയുന്നത്, ഞാൻ PCയിൽ ട്രൈ ചെയ്തു, പക്ഷേ ഭയങ്കര ഒരു ഇതില്ല. ഇനി നമ്മൾ സ്മാർട്ട് ഫോണിൽ ഗെയിം കളിക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ല. PUBG ആവട്ടെ, ആസ്ഫാൾട്ട് ആവട്ടെ, ഏത് ഗെയിമും ആവട്ടെ, ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി തന്നെ ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. അതെനിക്ക് പേഴ്സണലി നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. KZ EDX 1DD എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റിന് ഏറ്റവും ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നത് ഈ ക്രിയേറ്റേഴ്സിൻ്റെ ഇടയ്ക്കായിരിക്കണം, അല്ലെങ്കിൽ ഗെയിമേഴ്സിൻ്റെ ഇടയ്ക്കായിരിക്കണം. നിങ്ങൾക്ക് 1000 രൂപയ്ക്കകത്ത് നിങ്ങളൊരു വയേർഡായിട്ടുള്ള ഇയർഫോൺ നോക്കി നടക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ചോയ്സ്. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി, മൈക്ക് ക്വാളിറ്റി അടിപൊളി തന്നെയാണ്. നമ്മൾ സംസാരിക്കുന്നതെല്ലാം കറക്റ്റായിട്ട് തന്നെ അത് കേൾക്കാൻ പറ്റും. കാരണം ഞാൻ ഇന്നത്തെ ഒരുപാട് ഗൂഗിൾ മീറ്റുകൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്. ആൻഡ് ഗോം അഷോർഡ് പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. ക്രിയേറ്റേഴ്സ്, അതുപോലെ തന്നെ ഗെയിമേഴ്സ്, ഇത് മ്യൂസിക് എൻജോയ് ചെയ്യാനായിട്ടുള്ളവർക്ക് ഞാൻ വളരെ ഓപ്പണായിട്ട് നിങ്ങളത് സംസാരിക്കണം. ഓക്കെ, ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ ക്രിയേറ്റേഴ്സ്, എഡിറ്റേഴ്സ്, ഓഡിയോ എഡിറ്റേഴ്സ്, ഗെയിമേഴ്സ്, സ്മാർട്ട് ഫോൺ ഗെയിമേഴ്സ്, ഇവർക്കൊക്കെ മസ്റ്റ്. അതായത് ഒരു 1000 രൂപയ്ക്കകത്ത് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പെർഫെക്റ്റ് സാധനം. ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്, അതുപോലെ തന്നെ ഇയർബഡ് ക്വാളിറ്റി അടിപൊളിയാണ്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയട്ടെ, യൂസബിലിറ്റി ഭയങ്കര അടിപൊളിയാണ്. കാരണം അതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നോളും. ഒരു ഗെയിമിംഗ് ഇയർബഡ് പോലെയൊക്കെ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പലതരത്തിലുള്ള വെറൈറ്റി ഡിസൈനുള്ളത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എനിക്ക് പേഴ്സണലി ഇതാണ് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് ഇതാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ടുള്ള കുട്ടി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം. ഞാൻ ഗോം അഷോർഡ് പ്രോഡക്റ്റ് ആണ്. ബഡ്ജറ്റ് ഇല്ലാത്ത വീഡിയോ എഡിറ്റേഴ്സ്, ഓഡിയോ എഡിറ്റേഴ്സ്, അതുപോലെ തന്നെ ഗെയിമേഴ്സ് ഉറപ്പായിട്ടും വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ ബേസുള്ള വേറിയൻ്റ്, അതായത് മ്യൂസിക് എൻജോയ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു വേറിയൻ്റും ഞാൻ ഇതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അത് ഞാൻ റിവ്യൂ ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ പ്രോഡക്റ്റ് ഇല്ലാതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യാത്തത്. പക്ഷേ അത് ഭയങ്കര അടിപൊളിയാണ്, ആൻഡ് എക്സ്പെൻസീവും ആണ്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നല്ല ചൂട്, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ.